നമസ്കാരം. സി ടി സ്കാനിലേക്ക്, സി ടി സ്കാനിന്റെ വർത്തമാനകാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർത്തമാനകാലത്തിൽ തിരഞ്ഞെടുപ്പ് വിശേഷമാണ്, ജനക്കൂ തിരഞ്ഞെടുപ്പ് വിശേഷമായിരുന്നു. പക്ഷേ കുറച്ച് പ്രേക്ഷകർ എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ എന്താണോ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചു. കഴിഞ്ഞിടക്കം ഞാൻ തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ മുന്നോട്ട് വയ്ക്കേണ്ടായി. ധാരാളം പേര് അത് ഏറ്റെടുത്തിട്ടായി. പിന്നെ ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാൻ മാത്രം ഈ വർത്തമാനകാലത്തിന് താല്പര്യമില്ല. കാരണം ചിലത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായിട്ട് നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇഷ്ടംപോലെയുണ്ട്, പത്രമാധ്യമങ്ങളാണോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്തിന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ വർത്തമാനകാലത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ ഉത്സവമാണ്, രഥോത്സവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേരോട്ട മത്സരമാണ് സത്യം പറഞ്ഞ് നടക്കുന്നത്. നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൂടെ ഗ്രാമവഴികളിലൂടെ ഒരു തേരോട്ടം നടക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിയെ ഒരു തേരിലിരുത്തിക്കൊണ്ട് തേര് താങ്ങികളായ കുറേ മനുഷ്യർ ഈ സ്ഥാനാർത്ഥിയെ ഇങ്ങനെ വഹിച്ചുകൊണ്ടുള്ള ഈ തേരിൽ തേരും വഹിച്ചുകൊണ്ട് ഇങ്ങനെ തേർവാഴ്ച നടത്തുക എന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഒരു രഥോത്സവമാണ്, ഇതൊരു ഉത്സവമാണ്, ഇതൊരു തേരോട്ട മത്സരമാണ്. ആ തേരോട്ട മത്സരത്തിൽ ഒരുപക്ഷെ കുറച്ച് ആരെങ്കിലും ഒരാൾ വിജയിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി അതിനകത്ത് വിജയിക്കാം. ആ വിജയിക്കുന്ന മുന്നണി ആ സ്ഥാനാർത്ഥി എവിടെ വെച്ചാണോ അതിൻ്റെ പ്രചാരണം അവസാനിപ്പിച്ചത്, ഏത് ഗ്രാമത്തിൽ വെച്ചാണോ പ്രചാരണം അവസാനിച്ചത്, ആ ഗ്രാമത്തിൽ ആ തേര് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് സ്വർഗാരോഹണം എന്ന കണക്ക് അവിടെ നിന്ന് ഏറ്റവും ഹൈടെക് യന്ത്രങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആർഭാട വണ്ടി ഒരുപക്ഷെ നിരത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ആകാശത്തിലൂടെ ആയിരിക്കാം അവന് വിധിക്കപ്പെട്ട സഭാപ്രവേശം നടത്തുന്നു, അല്ലെങ്കിൽ സഭാ മന്ദിരങ്ങളിലേക്ക് അവൻ ചേക്കുന്നു. പിന്നീട് അവൻ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വരുന്നില്ല, നമ്മളെ കാണുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ വോട്ട് ചോദിച്ചുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയും രണ്ടും മൂന്നും പ്രാവശ്യം വന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലേക്ക് അവൻ വരാറില്ല എന്നുള്ളതാണ് ഈ സത്യം. നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഈ ഉത്സവത്തെ മുഖപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ആരാണോ സ്ഥാനാർത്ഥി അവൻ മാറാൻ മാറാതിരിക്കാം, ചിലപ്പോൾ സ്ഥിരക്കാരനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു പ്രമുഖനായിരിക്കാം, അവിടെ നമ്മളിങ്ങനെ ഒരു ആചാരം പോലെ ഇങ്ങനെ നമ്മുടെ സമ്മതിദാനം ഇങ്ങനെ ഉപയോഗിച്ച് 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 നമ്മുടെ സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ ഈ ആകാശത്തേരിലാണ് പിന്നെ അവൻ്റെ യാത്ര എന്ന് പറയുന്നത്. വിമാനത്തിലാവാം, ഹെലികോപ്റ്ററിലായിരിക്കാം, അവനിങ്ങനെ ആകാശത്തിലൂടെ അതിൻ്റെ മുകളിൽ നിന്നാണ് അവൻ, ആകാശത്ത് നിന്നാണ് അവൻ നമ്മളെല്ലാം കാണുന്നത്, പിന്നെ നമ്മുടെ ഗ്രാമങ്ങൾ കാണുന്നത്. ആ ആകാശത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അവൻ നമുക്ക് അപ്പപ്പൊതികളോ പക്ഷിക്കുറ്റുകളോ ഒക്കെ നമുക്ക് എറിഞ്ഞു തരും. ആ സമയത്ത് ഒരു പക്ഷേ ഭൂമിയിൽ പ്രളയമായിരിക്കാം, അല്ലെങ്കിൽ മഹാമാരിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെടുതികളായിരിക്കാം, നമുക്കത് മതി. നമ്മൾ അതിൽ ആശ്വാസം കൊള്ളുന്നു. ആശ്വാസം കൊള്ളുക എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസം കൊള്ളുന്നു. അപ്പോൾ ആ ദുരിതാശ്വാസ പ്രവർത്തനം മാത്രമാണ് ഈ തേരാളികൾ നമുക്ക് വേണ്ടി തരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ഗ്രാമത്തിലേക്കില്ല, പിന്നെ അവൻ്റെ ഒരു പഞ്ചവത്സരക്കാരൻ അങ്ങനെയാണല്ലോ, പഞ്ചവത്സരക്കാരൻ അവൻ ഈ ആർഭാടത്തേരിൽ ആകാശത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അവൻ. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് അവൻ വരുന്നില്ല. വീണ്ടും തനിയാവർത്തനം പോലെ ഒരു അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് അവൻ ആകാശത്ത് നിന്ന് എപ്പോഴെങ്കിലും അവൻ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള പഴയ ഗ്രാമത്തേരിലേക്ക് അവൻ നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന സമയത്ത് തേരുതാംഗികളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വീണ്ടും ആ തേരുമെടുത്തുകൊണ്ട് അതേ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ വീണ്ടും തേർവാഴ്ച നടത്തുകയും അവനെ വീണ്ടും വിജയിപ്പിക്കുകയും അവന് വീണ്ടും പിന്നെ സഭാമന്ദിരങ്ങളിലേക്ക് നാം വിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആചാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വീണ്ടും അവൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവൻ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നില്ല, ഗ്രാമവാസികളെ കാണുന്നില്ല, ഗ്രാമാന്തരങ്ങളിൽ എത്തുന്നില്ല. അവൻ
വല്ല ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുന്നു. അവനിങ്ങനെ പിന്നെ നമ്മെ വിസ്മരിച്ചുകൊണ്ട്, നമ്മുടെ വോട്ടിനെ വിസ്മരിച്ചുകൊണ്ട് അവനിങ്ങനെ നടക്കുകയാണ്, അവൻ പരിലസിക്കുകയാണ്, വിലസുകയാണ്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് കണ്ണുനട്ട് ഒരു വിമാനത്തിൻ്റെ, ഒരു ഹെലികോപ്റ്ററിൻ്റെ ഇരമ്പലുമായി ഇരമ്പലിന് കാതോർത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ഭൂമിയിൽ വീണ്ടും പ്രളയം വരുന്നത്, വീണ്ടും മഹാമാരി വരുന്നത്, വീണ്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള കെടുതി വരുന്നത്. അപ്പോൾ ആകാശത്തു നിന്ന് മഞ്ഞ വർഷിക്കുന്ന പോലെ അവൻ അപ്പപ്പൊതികൾ നമുക്ക് എറിഞ്ഞു തരും, അവൻ നമുക്ക് ഭക്ഷ്യക്കിറ്റുകൾ എറിഞ്ഞു തരും. അതിൽ നാം സംതൃപ്തരാണ്. ഇതാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ ആവർത്തനം പോലെ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. 5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ തേരോടിക്കുന്ന ഇവൻ, പിന്നെ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ആകാശത്തേജുമായിട്ട് അവൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് പലതും നമ്മളിപ്പോൾ ഒന്ന് കാണുന്ന ടി വിയിൽ കാണുന്ന പോലെയൊക്കെ ഉള്ള കാഴ്ചകൾ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ആകാശത്തന്ന് അപ്പപ്പൊതി തന്നില്ലേ, പക്ഷി കിറ്റുകൾ തന്നില്ലേ, ഞങ്ങൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, വീണ്ടും നിങ്ങൾ തേര് താങ്ങികളായ നിങ്ങൾ ഞങ്ങളുടെ തേര് ഒന്ന് താങ്ങിത്തരണം, ഞങ്ങൾ ഗ്രാമത്തിലൂടെ ഒന്ന് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വേണ്ടത്ര വോട്ട് തരണം, ഞങ്ങൾ ഈ രഥോത്സവത്തിൽ ജയിപ്പിക്കണം, ഞങ്ങൾ വീണ്ടും സഭാമന്ദിരങ്ങളിലേക്ക് നിങ്ങൾ വിക്ഷേപിക്കണം എന്ന്. അപ്പോഴും നാം ജനാധിപത്യത്തിൻ്റെ വേഴാമ്പലുകളായി ഈ ഭൂമിയിൽ ഉണ്ടാവും. ആകാശത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഏതോ വിമാനത്തിൻ്റെ ഇരമ്പൽ, ഏതോ ഹെലികോപ്റ്ററിൻ്റെ ഇരമ്പൽ കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർക്കുകയാണ്. കണ്ണു വട്ടം പിടിച്ച് അപ്പപ്പൊതികളും കാത്ത് വേഴാമ്പലിനെ പോലെ നമ്മൾ. ഇതാണ് തിരഞ്ഞെടുപ്പ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വർത്തമാനം ഇവിടെ അവസാനിക്കുന്നു. വർത്തമാനകാലത്തിൻ്റെ ഈ ചെറിയ തിരഞ്ഞെടുപ്പ് വിശേഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.